ഹലോ, നമസ്കാരം എല്ലാവർക്കും. കെ സി കെ അനദർവെള്ളെന്ന മലയാളം ഗെയിമിംഗ് ചാനലിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് GTA 5 പാർട്ട് 4 ആണ്. അപ്പോൾ എല്ലാവർക്കും GTA 5 പാർട്ട് 4 എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗൈസ്. ഓ, ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മൈക്കിളിനെയാണ്ടാ. മൈക്കിളും മൈക്കിളിൻ്റെ വൈഫും റെസ്റ്റോറൻറ്റിലാണ്. അവരെന്തൊക്കെയോ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയൊക്കെ ഉണ്ടാ റെസ്റ്റോറൻറ്റിൽ നിന്ന്. എൻ്റെ മോ മേശ പൊട്ടിത്തെറിച്ചല്ല. എന്താണ് രണ്ട് മേശ വന്നു? അയ്യോ, എന്തോ പ്രേതബാധയെന്ന് തോന്നട്ടെ ഗൈസ്. എന്തോ പ്രേതബാധ പിടിച്ചിട്ടുണ്ട് ഡെസ്കിന്. എൻ്റെ ഇതിൽ ഗോസ്റ്റ് ഉണ്ട് കേട്ടോ, ഗോസ്റ്റ് ഉണ്ട്. എന്തോ ഒരു സംഭവം ഉണ്ട് നമ്മുടെ പുറകെ. അവന് എന്തോ മേശയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എനിക്കാണ് മൈക്കിളിൻ്റെ ഭാര്യ എന്തോ കൂടോത്രം ചെയ്തിട്ട് ആ മേശപ്പുറത്ത് വെച്ചിരുന്നതുകൊണ്ട്. എന്തായാലും അങ്ങനെ ഇരിക്കും. ഇതാവട്ടെ, നമുക്കൊന്ന് വോയിസ് ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓഡിയോ ചില സമയത്തില്ല, നോർമലാണ്. ഓഡിയോ ചിലപ്പോൾ എങ്ങനെ പ്രേതബാധ കൂടിയ ഡെസ്ക് ഗൈസ്, പ്രേതബാധ കൂടിയ ഡെസ്ക്. അത് പോട്ടെ. ഈ റെസ്റ്റോറൻറ്റിൽ എന്തോ പ്രേതം എന്തുകൊണ്ടുണ്ട്. ഇതിൻ്റെ ഇതൊന്ന് ഇതാവാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ റേറ്റിംഗ് കുറയാൻ ചാൻസ് ഉണ്ട്. പ്രേതബാധ ഉണ്ട് ഈ ഹോട്ടലിൽ. ഈ ഹോട്ടലിൻ്റെ പേരൊന്നും അവിടെ കേട്ടോ, പേരൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. എവിടെയെങ്കിലും ഉണ്ടാവും നമ്മൾ. നല്ല കാമായിട്ടുള്ള സ്ഥലം, നല്ല സ്ഥലം. നമുക്ക് മൈക്കിളായിട്ട് തന്നെ, നമ്മുടെ മൈക്കിളിൻ്റെ വണ്ടിയാണത്. മൈക്കിളിൻ്റെ വണ്ടി കയറാം. നമുക്ക് ഫ്രാങ്ക്ലിൻ ആവാനും പറ്റും കേട്ടോ. ഇപ്പം ഒരു മിനിറ്റ്, മൈക്കിളിന് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് മൊത്തത്തിൽ നോക്കട്ടെ. മാപ്പ് എടുത്ത് നോക്കട്ടെ. മൈക്കിളിന് പ്രധാനമായിട്ടും ഒരെണ്ണം കാണിക്കാനുണ്ട് കേട്ടോ. ഒരു എല്ല്, എല്ല് എന്ന് പറഞ്ഞിട്ട് ഒരിതും എല്ല്, ലീസ്റ്റർ, ലീസ്റ്റർ മൈക്കിളിൻ്റെ പ്രധാനപ്പെട്ട ഒരെണ്ണവും കൂടെ കാണിക്കാണ്ട്. നമുക്ക് ഉണ്ടല്ല, നമുക്ക് ഫ്രാങ്ക്ലിൻ മൈക്കിളിൻ്റെ മെയിനായിട്ടുള്ള മിഷനിലോട്ട് പോയാലോ. മൈക്കിളിൻ്റെ നോട്ടേട്ടാ, നോട്ടെ. എനിക്ക് ഈ ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ ശരിക്കും പിടികിടി വന്നുള്ളൂടെ. ഞാൻ കുറേ നാളുകൾ ഇപ്പം അത് കുറേ നാളെ ശരിക്കും കളിച്ചിട്ടൊക്കെ. ഇപ്പം നമ്മൾ ചെയ്ത കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഒരുവിധം അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ലേസ്റ്റർ, ലേസ്റ്റർ ആരായിരിക്കും? നമ്മുടെ അടുത്ത് മൈക്കിളിൻ്റെ ഇതാണ് എടുക്കുന്നത്. നമുക്ക് അത് ചൂസ് ചെയ്യാം. മൈക്കിളിൻ്റെ മിഷൻ ചെയ്യാം. കാറൊന്ന് റിവേഴ്സ് എടുക്കാം. ഈ ഗെയിമിൻ്റെ പ്രത്യേകത ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫും കാര്യങ്ങളൊക്കെയാണ് ഗെയിമിൽ വന്നത്. അതുകൊണ്ട് വളരെ ഫേമസ് ആണ്. നമുക്കൊരു ലൈഫായിട്ട്, ഒരു ലൈഫ്, ഒരു നമ്മളുടെ ഒരു സ്ഥലമൊക്കെ ആയിട്ടൊക്കെ മാറ്റാനൊക്കെ പറ്റും. അതായത് നമ്മളുടെ ഒരു ഡെയിലി ലൈഫ് എന്നുള്ള പോലെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഗെയിമിൽ സാധിക്കും. ഇവിടെയൊക്കെ ഓരോ വീടൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാ ചെയ്തിട്ടുള്ളത്. വീട് കാര്യങ്ങളൊക്കെ നല്ല റെസിഡൻസ് അത് സൂപ്പറാണ്. ഹോട്ടൽസ് ആയാലും നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാണ്ട് ഈ ഗെയിമിൽ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു മിഷൻ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കുറച്ച് ദിവസമായ എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ബ്രേക്ക് ഓ ഇടിച്ചു നോ, ബ്രേക്ക് ശരിക്കും ഇടിയില്ല. ട്രാഫിക്കൊക്കെ നോക്കണത് നമ്മൾ അങ്ങനെ കൂടി പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്ന് വരണമെന്നില്ല കേട്ടോ. മൈക്കിളിൻ്റെ വീട്ടിൽ പോകണം. ഇവിടെ എന്തോ കാര്യമായിട്ട് എന്തോ ചെയ്യാനുണ്ട്. കാറ് ഇവിടെ നിർത്തിയായി. നൈറ്റ് ഡേ ആയി. മൈക്കിൾ എന്തോ ടി വി കണ്ടോണ്ടിരിക്കണ്ടാ. ലേസ് തിന്നോണ്ടിരിക്കണം. പുള്ളിക്കാരൻ ഭയങ്കര ഗെയിം പ്ലേയിലാണ്. ജിമ്മി ഒച്ചുണ്ടാക്കണ കാരണം നമുക്ക് ടി വി പോലും കാണാൻ പറ്റില്ല കേട്ടാ മൈക്കിളിന്.
you doing? Nothing. Really? Because I keep hearing a math for like this, a cop that. Go away. What? You go watch your linear entertainment. Go watch porn. Just go away. Shit. Oh, TV അടിച്ചു പൊളിച്ചു കളഞ്ഞു guys. I can't believe you did that. That's my TV. You don't talk to me like that. I can't believe you. Mom was right about you. You don't know any better and you can't help it. അമ്മ പറഞ്ഞത് ശരിയാണ്. Why don't you do something? Besides just stand there. Why don't you hit me? Is that what you want to be hit by your son? Yeah. No. എന്തുകൊണ്ടാണ് നീ എന്നെ തല്ലാത്തതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ടിവിയുടെ കാര്യം തീരുമാനമായി. ടിവി തല്ലിപ്പൊളി ചേർന്നു മൈക്കിൽ. ജിമ്മിനെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കണെന്നാ പറയുന്നത്. അവൻ നമുക്ക് പറയാനുള്ള ഇതല്ല. മൈക്കിൾ വളരെ സങ്കടത്തിലാണ്ടാ. എന്താ വെച്ചാ ജിമ്മി ഇങ്ങനെ സംഭവിച്ചത് ഒരു ഭയങ്കര കോൺഫിഡൻസ് ആയി. You know I have bad glands. Bike ride then. Bike ride. You want to go on a fucking bike ride? Fine. Fine. Let's go on a fucking bike ride. പുറത്തോട്ടൊക്കെ ഇറങ്ങാനാണ് പറയണത് ജിമ്മിനോട്. We'll take a bike ride along the Spoochie Beach. And I'll show you just what you want to see. Okay, okay. Go to the bike retail stand. Rental stand. Rental. സൈക്കിളാണ് ഉദ്ദേശിച്ചത്, ബൈക്ക് റൈഡ് എന്ന് പറയുന്നത്. കാറിൽ കയറി ഒരിക്കുക അല്ലേ. ഓക്കെ ഓക്കെ. നമുക്ക് പിന്നെ നല്ലൊരു ടാസ്ക് കിട്ടിയേക്കണ്ട. ജിമ്മിനെ കൊണ്ട് സൈക്കിള് റൈഡ് ചെയ്യിക്കാനൊക്കെ അല്ലേ. ബൈക്ക് ബൈക്കാണ് നമ്മുടെ അടുത്ത് ബൈക്ക് എന്ന് പറഞ്ഞ പോലെ അല്ലെന്നുകൊണ്ട് അവിടെ അവിടെ സൈക്കിളിനെയും ബൈക്ക് എന്ന് പറയും. How am I meant to develop my own moral sensibilities when yours are so unbelievably fuck-based? Don't push me. Seriously, some guys borrow your phone. Borrow? You were hiding in the head crying kidnap. They just took receipt of your property with payment pending. If it was anything other than what you told me, then that's on you. All right. They fucking stole it. And who knows what they would have done if they found me. But I didn't expect or want them to get killed. You think I'm gonna let some guys ride off with my son? Look, I knew you were a bad guy, but... Oh, a bad guy. A crook, a killer, a thief, a liar... ഇവരുടെ സംസാരം വേറെ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കണ്ട. Right? It's just... What? I always thought I was a good guy. ജിമ്മിയുടെ പപ്പേനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പറ്റണില്ല. You're the good guy. Yeah. ജിമ്മിന് മൈക്കിളും... ഓ, ഷിറ്റ്. I always knew you were the kind of person who didn't let other people get in the way, but I hadn't, like, seen that happen before. Yeah, well, that's me, Jim. And I've been trying my best to get things under control for the last 10 years, but that was an extreme fucking situation, and I had to act. A normal person wouldn't have done that. Yeah, well, I had to protect you. Yeah, keep telling yourself that when you see their faces every time you close your eyes. ഇതിലെ ലെഫ്റ്റിലേക്ക് കയറിപ്പോ. ബീച്ച് ആയിരുന്നോണ്ട ബീച്ചിന്റെ അല്ല ബീച്ചിന്റെ അവിടെ ബീച്ചാണ്. സൈക്കിൾ റൈഡ് പോകാനായിക്കോളും മിക്കവാറും. നമ്മുടെ മൈക്കിളിന്റെ അവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞാൽ മൈക്കിളിനെ ഫാമിലി അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര സപ്പോർട്ടിങ് അല്ല. ബൈക്ക് റെന്റലിനെ ആളായിട്ട് പ്രശ്നം ഉണ്ടാക്കരുതെന്നാണ് പറയണത് മൈക്കിളിനോട്. കേട്ടാ സൈക്കിൾ തന്നെയാണ് കേട്ടാ ബൈക്ക് റൈഡ്. നമുക്ക് പച്ച എടുക്കാം. പുതിയ ടി വി അടിച്ചു കൊടുക്കണമെന്നാണ്ടാ പറഞ്ഞത്. End of the pier. Fine. But if you lose, you're gonna do something with your life.
ക്യൂ ആണ് ഫ്രണ്ട് ബ്രേക്ക് കേട്ടാ, എസ് ബാക്ക് ബ്രേക്ക്. അയ്യോ, ജിമ്മി പറപ്പിച്ചാണല്ലോ പോണത് സൈക്കിളില്. ആ ജിമ്മി എവിടെ എത്തി? എന്തു സ്പീഡിലാണ് അവൻ, അവൻ എന്ത് സ്പീഡിലാണ് പോണത്? ജിമ്മിക്ക് ഭയങ്കര സ്പീഡാണ്ടോ സൈക്കിള്? അവിടെ നമുക്കും പോകാൻ പറ്റുമോ അവിടെ സ്പീഡിൽ? ജിമ്മി ഭയങ്കര പുലിയാണ് സൈക്കിൾ ഇവിടെ ആട്. പറപ്പിച്ച് പോയി പുള്ളി, എവിടെയോ എത്തി. നമ്മൾ പയ്യെ ഇങ്ങനെ പയ്യെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലാണ്, അവൻ അത്ര നോർമൽ അല്ലെന്നുണ്ട്. അവന് എന്തോ കുഴപ്പമുണ്ട് ഗൈസ്, ജിമ്മിക്ക് എന്തോ പ്രശ്നമുണ്ട്. എവിടെയോ എത്തിയ ആള്. അവൻ അവന് പുതിയ ടി വി അടിച്ചു കൊടുക്കണമെന്നാണ്ടോ പറഞ്ഞിട്ടുള്ളത്? ടി വി മൈക്കിൾ അടിച്ചു പൊളിച്ചല്ല, ഇനിയിപ്പോൾ പുതിയ ടി വി അടിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കണം. ഇതൊരു മത്സരം എന്നുണ്ടോ? എനിക്കത് മത്സരം എന്നുണ്ട്. ജിമ്മി എവിടെയോ എത്തി. ഒരു ടി വി നമ്മൾ മേടിച്ചു കൊടുക്കേണ്ടി വരും മിക്കവാറും. അവൻ ഈദിൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ടി വി മേടിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ ആക്ടിവിറ്റീസ് കേട്ടോ, ഇതിലൊക്കെയുള്ള ആൾക്കാരൊക്കെ കൂട്ടത്തോടെ ചാടാനുള്ള ശ്രമമുള്ള നമ്മൾ വളരെ നോർമലായിട്ടല്ലേ പോകുന്നത്. എത്ര കിലോമീറ്റർ അകലെ നിന്നിട്ടാണ് ആള് ചാടണത് കേട്ടോ. പിന്നെ ഒരു സൈക്കിൾ അടിച്ചാൽ ഒന്നും പറ്റില്ലടേ. അത് ഇത്രയും പയ്യ വന്ന സൈക്കിള്, ഇത്രയും പയ്യ വന്ന സൈക്കിള് മുട്ടി എന്ത് പറ്റാന്ന്. ഇത് സ്പീഡിൽ പോകാനായിട്ട് വല്ല വഴിയുണ്ടാവുന്നു. ബെല്ല് ബെല്ലടിച്ചാൽ മതിയായിരുന്നല്ലേ. നമ്മൾ ബീച്ചിൻ്റെ ഒരു ഒരു സ്പോട്ടിലെത്തിയുണ്ട്. ജിമ്മി അവിടെ ഉണ്ട്, ജിമ്മി മണിക്കൂറുകളായതുകൊണ്ട് അവിടെ എത്തിയിട്ട്. നമ്മൾ ഭയങ്കര വയ്യാണ്. ജിമ്മിയുടെ ഒരു ഷേപ്പ് ഒക്കെ ഭയങ്കര. ഇതൊരു തിലകന്റെ പോലെ ആയിരിക്കുന്നത്. You wouldn't know fun if it sat on your face. Ah, come on. I mean, why do I have to hold your hand through this whole midlife crisis? Mike, and there's a child, isn't it? Jimmy, can't you? And there's a child, isn't it? Because Tracy doesn't get a car, she can't afford to live in our house. Tracy doesn't get a kidnapped and destroy my yacht. Well, that's just because she's too busy getting fucked by dudes to get on TV. You don't talk about your sister that way. Well, I'm sorry, but it's true. I mean, according to her Life Invader page, she's hanging out with producers and porno guys this afternoon. What are you talking about? Actually, it's all happening right out there. What? That boat? ഇവിടെ എന്തോ ഒരു കാര്യമായിട്ടൊരു സംഭവം സംഭവിക്കുന്നുണ്ട്. അതായത് ഇവന്റെ പെങ്ങളില്ലേ, അവളുടെ പോക്ക് അത്ര ശരിയല്ലെന്നാണ് അനി ഇവൻ പറയണത്, ജിമ്മി പറയണത്. ഇവിടെ എന്തോ കാര്യമുണ്ട്. മൈക്കിള് ചാടാൻ പോണ് വെള്ളത്തിലോട്ട്. വല്ല ഷാർക്കും വന്ന് കടിക്കോ, അടി കൂടെ നോക്കി പോയാ മതിയാ. അയ്യോ,
ഇപ്പൊ വെള്ളം കുടിച്ച് മരിച്ചാനേട്ടാ. ശാശു നമ്മളിങ്ങനെ നീന്തി അതി അടിയിലോട്ട് പോണ്ടാ. നമ്മുടെ നമ്മുടെ ഹെൽത്ത് വളരെ കുറവാണല്ലോ, ഹെൽത്ത് വളരെ കുറവാണ്. എന്തായാലും ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഈ ബോട്ടിൽ എന്തോ പരിപാടിയുണ്ട്, നല്ല എന്തോ വിഷയമുണ്ട്. പോണോഗ്രാഫി എന്നൊക്കെ പറയാനുണ്ടായിരുന്നു ചെക്കൻ ജിമ്മി. ഒരു മിനിറ്റ്, ഈ ഹെൽത്ത് ഒന്ന് ശരിയാകട്ടെ കേട്ടോ, ഹെൽത്ത് ഒന്ന് ശരിയാകട്ടെ. നമ്മള് മോഡ്സ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് കുറച്ച് നാളായി, അതുകൊണ്ട് ഒരു ഡൗട്ട് പോലെ. എന്തായാലും ഇവിടെ എന്തോ പരിപാടി എടുക്കണ്ട്. These are my friends. Yeah, you're embarrassing her, dude. They're shooting porno here. They shoot porno all over town. Mom rented our house to them last summer. What? Our house? Yeah. Man, you got a killer pad, Mr. Isn't it awesome? Let's go. Those walls could talk. You think I do it? Hey. No. Hey. Shit, ain't cool, Daddy. Man. What are you doing? Hey. Fuck, man. Come. I like them. What's the problem? You're such a jerk. Come on. മകളുടെ പോക്ക് എത്ര നല്ലതല്ലായിരുന്നു കേട്ടോ. പ്രശ്നമായി നശിപ്പിച്ചാനാട്ടോ അവനെ. ഉമ്മാര് വില്ലന്മാരാട്ടോ അത്, കണ്ടോ വെടിവെപ്പായി തുടങ്ങി. എങ്ങോട്ടാണ്? അയ്യോ വെടികളുണ്ടല്ലോ, കൊള്ളല്ലേ കൊള്ളല്ലേ. Head for the outlet. വെടി കൊണ്ട് കുറച്ച് ഹെൽത്ത് ഉണ്ടായുള്ളല്ലോ നമുക്ക്, അതുകൊണ്ടാ. കുറച്ച് ഹെൽത്ത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നമുക്ക് വേണമെങ്കിൽ തിരിച്ച് വെടി വയ്ക്കായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റുമോ നോക്കാം. നമുക്കിതിലെ റൈഡ് തന്നെ പോവാം. വെടി കൊള്ളാണ്ട് മതി. നമ്മുടെ സ്കില്ലൊന്നും ഇവൾക്ക് അറിയില്ലട്ടാ. നമ്മളിപ്പോ വഴിവിടെ വരെ ഉള്ള വെടി വെച്ച് വെടി വെച്ച് പുറകെ വന്നിട്ടുണ്ടല്ലോ. നമുക്ക് അവനെ തീർത്തേക്ക. I did some blow, and that might
like make my testimony inadmissible. You're not admitting anything. There won't be a trial unless you're on a trial for doing blow. After you ruined my day, stole my friend's shit, capped them, and I'm the one on trial? They started it. And we wouldn't be in this mess if you hadn't hung out with some creepy-ass porno people and done blow. You didn't know I did blow until I told you I did blow. So this should be like an increase in trust and honesty thing. And porno dudes are like the best dudes I could be with. Porno dudes? Really? Yeah, they actually respect women and treat us right. It's Los Santos, Dad. What do you expect when we moved here? Enough! This conversation is over! I see that, traitor! Jimmy! Jimmy! He's the fucking asshole, okay? He smashed my TV and he took me to the beach. The beach with my skin. So what, you sent him out to spoil my day too? I didn't know that he was gonna come get you. I just told him where you were. You know, he got that. ഇവരുടെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ പൊളിഞ്ഞിട്ടുണ്ടോ? മൈക്കിൾ നശിപ്പിച്ച് കൊടുത്തിട്ടുണ്ടല്ലേ കാര്യങ്ങള്. നശിപ്പിച്ചെന്ന് പറയല്ല, അയാള് സേവ് ചെയ്ത് അവരെ സേവ് ചെയ്ത് അങ്ങനെ പറയാമില്ല, നശിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. മിഷൻ പാസ്ഡ്. ഇനിയിപ്പോ വേറൊരു ദിവസം ഒന്നുകൊണ്ട് കാണിക്കണം കേട്ടോ. അലർട്ട് ഓട്ടോ സേവ്. നമ്മൾ ബീച്ചൊക്കെ നല്ലോണം വീക്ഷിച്ചൊക്കെ കഴിഞ്ഞ് പോവാണ്. ട്രൈത്തലോൺ ഇവന്റിനോ അവൈലബിൾ അറ്റ് ട്രൈത്തലോൺ. നമ്മുടെ ഫ്രാങ്ക്ലിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നോ അല്ലെന്ന് നോട്ടിടാ. ഫ്രാങ്ക്ലിന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അവിടെ? നമുക്കൊരു എഫ് ഉണ്ട്, അല്ല ഒരു എല്ല് എല്ല് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. നമുക്ക് ഫ്രാങ്ക്ലിന് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. വെറുതെ ഫ്രാങ്ക്ലിൻ്റെ ഫ്രാങ്ക്ലിന് പോയാലും ഇവിടെ ഉണ്ടാ ഡാൻസ് പാർട്ടികൾ കൊണ്ടുതന്നെ. എപ്പോഴും ഇവിടെ കാണാം ഫ്രാങ്ക്ലിന്. ഫ്രാങ്ക്ലിനും എന്തെങ്കിലും നോട്ടേ ഉണ്ടോ നോട്ടെ, മാപ്പിലും ഉണ്ടോ നോട്ടെ. ഓ ആ എല്ല് എന്നുള്ളത് തന്നെയാണല്ലോ കാണിക്കുന്നത്. എൽ നമുക്കപ്പോൾ മൈക്കിൾ തന്നെ ആവാം. മൈക്കിൾ തന്നെ ആയിട്ട് മൈക്കിൾ തന്നെ ആവാം. നമുക്കിപ്പോൾ ആവശ്യം ഇവിടെ നോട്ടെ കാറെടുത്തണോ അവിടെ? ഇല്ല കാറെടുത്തില്ല, നമുക്കൊരു സൈക്കിൾ എടുത്തു പോവാം. ഇന്ന് മൈക്കിൾ സൈക്കിൾ ഡേ ആണോ? മൈക്കിളിന് ബെല്ലടിച്ച് എനിക്ക് കേട്ടിട്ടോ. ചെവി പൊട്ടനാണ്, ഈ പൊട്ടൻ ചെവി കേക്കാണല്ലേ. ബെല്ലടിച്ചിട്ട് ഇവന്മാർക്കൊന്ന് മാറി നല്ല സൈക്കിൾ കൊണ്ട് ഇല്ലേ പോവാൻ പാടില്ല. എന്താണ് ഈ പറഞ്ഞത്? നമുക്ക് കുറച്ചും കൂടെ ശ്രദ്ധിച്ചു പോവാം അല്ലേ. നമുക്ക് പോകേണ്ട സ്ഥലം നമുക്കൊന്ന് സെലക്ട് ചെയ്യണം. കാറിൻ്റെ ഒരു സംഭവം വന്ന് കിടക്കുന്നുണ്ട് അവിടെ. നമുക്കൊരു പണി, ഈ കാറിൻ്റെ അവിടെ എന്തെങ്കിലും ഉണ്ടാകുന്നു. പേഴ്സണൽ വെഹിക്കിൾ, അവിടെ എന്തെങ്കിലും സംഭവം ഉണ്ട്. മറ്റേത് മെയിനായിട്ട് കാണിക്കണ്ടേ ഇല്ലെന്ന് പറയണത്. അപ്പോൾ നമുക്ക് നോക്കണം ആദ്യം കാറിൻ്റെ അവിടെ പോവാം. കാറിൻ്റെ അവിടെ ആദ്യം പോവാം, അവിടെ എന്തെങ്കിലും മിഷൻ ചിലപ്പോൾ ഉണ്ടാവും.
നമ്മളൊറ്റ മിഷൻ മിസ് ചെയ്യാണ്ടൊക്കെ പോവാൻ നോക്കണം. ചിലപ്പോൾ മിസ്സായെന്ന് വരും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ ഒരുപാട് മിഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ ട്രൈ ചെയ്യാം. മോഡുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, GTA 5 മോഡുകൾ ഇഷ്ടംപോലെ. ഡ്രസ്സ് മാറ്റാം, അതുപോലെ നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ ഹെയർ സ്റ്റൈല് അതൊക്കെ മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യണം. ഹെൽമറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട് ബൈക്കിൻ്റെ. അങ്ങനെ കൊച്ചു കൊച്ചു ചില ചില കാര്യങ്ങൾ. ഇപ്പോൾ ഈ സൈക്കിള് ഞാൻ മോഡെടുത്താണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വലിയ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും ഭയങ്കര മാറ്റം വരുത്തിയിട്ടുള്ളത്. ഗ്രാഫിക്സ് നമ്മൾ ചേഞ്ച് ചെയ്ത് ഒരു നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അത് എല്ലായ്പ്പോഴും അത് ഓരോ സാഹചര്യം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു മിനിറ്റ്, റെക്കോർഡിങ്ങിൻ്റെ ഒരു എന്തായാലും ഒരു പ്രശ്നമില്ല. റെക്കോർഡിങ് സ്മൂത്താണ് കേട്ടോ, റെക്കോർഡിങ് സ്മൂത്താണ്. ഞാൻ നോക്കിയാണ് റെക്കോർഡിങ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ. നമുക്ക് സൈക്കിൾ റൈഡിങ് തന്നെ തുടരാം. നമ്മുടെ വീട്ടിൽ പോയിട്ട് ആ കാറിൻ്റെ അവിടെ പോയിട്ട് ഒന്ന് നോക്കണം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ എന്തെങ്കിലും കാര്യമുണ്ടാവും. മറ്റേ എല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവേ ഫ്രാങ്ക്ലിനും മൈക്കിളിനും കാണിക്കണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് എന്തോ ഒരു പ്രധാനപ്പെട്ടൊരു സംഭവം എന്തെങ്കിലും ആയിരിക്കും. നമുക്ക് ആദ്യം കാറിൻ്റെ അവിടെ പോയിട്ട് ഒന്ന് കാറ് അവിടെ എന്തെങ്കിലും മിഷൻ ഉണ്ടാവുമെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ പരമാവധി സൈക്കിളൊക്കെ ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ. നമുക്ക് ഹെൽത്തൊക്കെ അടിപൊളിയൊക്കെ ആവും. അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ നിന്നും വണ്ടി വന്നില്ലല്ലോ. നേരെ നമ്മുടെ സൈക്കിൾ റൈഡ് സൂപ്പറാവുണ്ട്. ആ കുറച്ചൊന്ന് കിതച്ചിട്ടുണ്ട് മൈക്കിള്. കുറച്ച് ടഫാണ് ഈ കയറ്റം കയറാൻ. മൈക്കിളുടെ സ്റ്റാമിനയൊക്കെ ഒന്ന് കൂടിക്കോട്ടെ. എപ്പോഴും സൈക്കിളൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ ഹെൽത്തൊക്കെ ശരിയാവും. ഇവിടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട വിഷയം ഉണ്ടാകുന്ന നോക്കട്ടെ. ഈ കാറിലൊന്ന് ഇതേത് കാറ്? ഇത് മകളുടെ കാറാണെന്ന് കൊണ്ടിട്ടത്, അല്ല ഭാര്യയുടെ ആയിരിക്കും. നമുക്ക് കാറിലൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ കയറി നോക്കുക, എന്തെങ്കിലും ഉണ്ടാകും നോക്കുക. ഒന്നുമില്ല കൈസ്, ഒന്നുമില്ല. നമുക്കിപ്പോൾ സൈക്കിൾ തന്നെ എടുത്ത് പോയാൽ പോരെ. സൈക്കിൾ തന്നെ എടുത്ത് പോകാൻ പറ്റുമോ നോക്കട്ടെ. മാപ്പൊന്നു നോക്കട്ടെ. കുറേ ദൂരമുണ്ട്, കുറേ ദൂരമുണ്ട്. അപ്പോൾ സൈക്കിളിൽ ഇപ്പോൾ പോയാൽ ശരിയാവില്ല, കാറെടുത്തിട്ട് തന്നെ പോവാം. എല്ല് എന്താണെന്ന് നോക്കട്ടെ. എല്ല് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എന്തോ മെയിനായിട്ടുള്ള സംഭവം കാണിക്കണ്ട്. നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ചെറിയ രീതിയിൽ വണ്ടികളൊക്കെ ചെറുതായിട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്, കുറച്ച് വണ്ടികളൊക്കെ, ചിലതൊക്കെ മാത്രം. അതെല്ലാം അങ്ങനെയല്ല, ചിലതൊക്കെ മാറ്റിയിട്ടുണ്ട്. ചിലതൊക്കെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ, ഗെയിമിലുള്ള പോലെ തന്നെ ഉണ്ട്. ചിലത് ഒരു അഞ്ചാറെണ്ണാട്ടെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ ചില ഒരു നമ്മുടെ മൈക്കിളിൻ്റെ ഒരു മൈക്കിളും ഫ്രാങ്ക്ലിനും കൂടെ ചെയ്ത ഒരു മിഷനിൽ നമുക്കത് ഒരു കാറ് പ്രശ്നമായി. അതായത് അത് മറിയാനൊക്കെ തുടങ്ങി. ഒരു ഫോർഡിൻ്റെ കാറ് റീപ്ലേസ് ചെയ്തിട്ട് അത് ശരിയായില്ല, റീപ്ലേസ് ചെയ്തത് ശരിയായില്ല. അത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്തതിൽ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് സിറ്റിയൊക്കെ ആസ്വദിച്ച് എല്ലാം എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഓർത്ത് വെക്കട്ടെ. എല്ലാം സിറ്റിയൊക്കെ ശരിക്കും കാണട്ടെ, സിറ്റിയൊക്കെ ശരിക്കും കണ്ടിട്ട് പോവാം.
ഹെയർ കട്ടിങ്സിൻ്റെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടമുള്ള സ്റ്റൈല് കേൾക്കാൻ പറ്റും. ഹെയറൊക്കെ അതൊക്കെ ചെയ്യണം. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഒരു മിഷനെങ്കിലും ഇപ്പോൾ ചെയ്യാം. നമുക്ക് ചിലപ്പോൾ അതൊരു വലിയ മിഷനായിരിക്കും. ഓഹ് വണ്ടി ഇടിച്ച്, ചെറുതായിട്ടൊന്ന് ഒരസിപ്പോയി. ഇവിടുന്ന് റൈറ്റ് അല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്താൽ പോരെ. ബസ്സാ ചേട്ടാ, ഞാൻ അത് ഇങ്ങോട്ട്. ആ ഓക്കെ, ഇപ്പോൾ ഇതെങ്ങോട്ടാണ് എഴുതിയിട്ടുണ്ട്, നമുക്ക് ബോർഡ് ഒന്ന് വായിച്ചു നോക്കി. ഈസ്റ്റ് ഡേ പേറി ഫൗ ഈസ്റ്റ് ലോസ് ആൻഡോസ്, ഈസ്റ്റ് ലോസ് ആൻഡോസിലോട്ടാണ് പോകുന്നത്. സോഷ്യൽ ക്ലൈംബർ. ഓക്കെ, ഈ വഴി തന്നെ. ഈ മരങ്ങളൊക്കെ പൂത്ത് നിൽക്കുന്നത് നമ്മൾ ഇട്ടിട്ടുള്ളതാണ്ടോ, ഇടിച്ച വണ്ടി ഇല്ല ഒന്നും പറ്റിയിട്ട്. ഒന്ന് ഒരു സൗണ്ട് കേട്ട്. ഇടിച്ചിടിച്ച്, ഓ ഷോ, എൻ്റെ അമ്മോ, ജസ്റ്റ് മിസ് ഇടിച്ചാനെ. ഓക്കെ, നമ്മളിവിടെ ഒരു സ്ഥലത്തെത്തിയുണ്ട്. ഇവിടെ എന്താണ് പരിപാടി? ഇവിടെ എന്തോ മിഷനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നടക്കണ്ടല്ലോ. പോലീസൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഇവിടെ എന്തോ വിഷയം നടന്നിട്ടുണ്ട്. ഇത് ആരുടെ വീടായിരിക്കും? നമുക്കൊന്ന് ട്രൈ ചെയ്യാം, കയറി നോക്കാം. ഇതല്ലേ, ഇതല്ലേ വീട്. എല്ലെന്ന് കാണിക്കണ്ടത് എവിടെ ഇരിക്കും? പുറത്താ. പട്ടിയുടെ സൗണ്ട് കേൾക്കണ്ട കേട്ടാ, പട്ടി കടിക്കോ. ഏതാണ് വീട്, സ്ഥലം ഏതാണ്? ആ ഇത് ക്യാമറ. ആരായിരിക്കും, ആരായിരിക്കും ഇത്? I was wondering when you'd show up. I was dead. Praise be. Guess you weren't very dead. Y'all bhayangara setup ilana ivda. My help. How do you know? Cuz you came here. Why else would you? I haven't been a good friend for you, Lester. I know. Lester. And you're going to make it up to me. Y'all namukulla oro missions um karyangalukku thanne undu. Rather, I mean. Rather. I need something done. I need something to know something, so why not help each other? I got to make some dough. So you're back in the game? I guess. Look, Lester, about what happened before. Well, I know you never mentioned my name. I know I'm not on any lists anywhere. നമ്മൾ ഒരാൾക്ക് കുറേ പൈസ കൊടുക്കാനുണ്ടോ? മറ്റേ വീട് മെൻഷൻ തകർന്നു, മെൻഷൻ തകർത്തില്ലേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Angrily decomposing in Los Santos with a shrink and a wife who don't love you no more. Well, since you put it like that... Hey, shut up a minute. I'm getting an iFind alert. That little college boy sack of shit, phony fuck. Who? Jay Norris? Yes. That fuck is a lying bastard. I've read his fucking emails. He's a fucking cheat. I heard him say that he saved America. What, by outsourcing all the jobs? By selling us little bits of plastic restricted access shit? Well, now it's payback time, you lying turd. The hell are you talking about? You are about to get that white collar gig that you always dreamed of, Mikey. Here. Take this fashionably retro weird for a 45-year-old man, but I cannot let go of the 1980s bag and dress yourself up like a billionaire math genius with low-level Asperger's.
You better be ready for the minor glitch of your repulsive pseudo-messianic life. Okay, Lester. Get out of here! Call me when you're ready. We are about to put the Darwinism back in social Darwinism. And brother, it is gonna be fun. You fucking kidding me? I'm a bank robber, not a web designer. So we'll go robbing soon. I'll find something. Just like the old days. നമുക്കൊരു ബാഗ് കിട്ടിയിട്ടുണ്ട്. ഗോ ടു ദ സബർബൻ സ്റ്റോർ ഇൻ വൈൻവുഡ്. ബാഗ് കിട്ടിയാണ്ടോ, നമുക്ക് ട്രൈ ചെയ്തൊക്കെ. നമുക്ക് സൈക്കിളിന് പോയാൽ മതിയോ? എന്തോരം ദൂരമുണ്ട് നോക്കട്ടെ. ദൂരം ഉണ്ടെങ്കിൽ നമുക്ക് കാർ എടുക്കാം, അല്ലെങ്കിൽ സൈക്കിൾ എടുക്കാം. സൈക്കിളിന് പോവാം, സൈക്കിളിന് പോകാനല്ല, സൈക്കിൾ എടുക്കാം. ബാഗ് എന്തേപ്പ, ഞാൻ വിചാരിച്ച സൈക്കിളിൽ ബാഗ് ഇട്ട് പോവാന്ന് വിചാരിച്ചാണ്. പക്ഷേ എങ്ങോട്ടാണ്, അതിലേ പോവാല്ലേ? ഇറക്കണം, ചവിട്ടണ്ട സൈക്കിള്. വണ്ടിയൊന്നുമില്ല. നമ്മൾ ബാങ്ക് റോബറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാൻ പോകണല്ലോ കേട്ടോ. അതായത് നമ്മൾ അയാളില്ലേ, ആ ലോബ്സ്റ്റർ, എന്നിട്ടാ അയാളുടെ പേര്, എന്നിട്ടാ അയാളാണ് നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. അയാളുടെ മുറിയും അയാളുടെ സൗകര്യങ്ങളൊക്കെ കണ്ടില്ലേ, കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് ആൾ ഭയങ്കര സെറ്റപ്പിലാണ്. ഓരോ കാര്യങ്ങളൊക്കെ അയാൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് അറിയാനൊക്കെ പറ്റും. അയാളാണ് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഇനി അതായത് നമുക്ക് വേണ്ട മിഷൻസ് കാര്യങ്ങൾ അതൊക്കെ ബാങ്ക് റോബറി ചെയ്യാനാണ് മൈക്കിളിന് അറിയാവുന്നത്. അത് പറഞ്ഞിട്ടാ പുള്ളി സംസാരിച്ചു. പക്ഷെ പുള്ളി അതിലോട്ട് നമുക്ക് എത്താമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു മിഷൻ തന്നേക്കാണ്. ഇപ്പം ആ മിഷൻ ചെയ്യണം. ആ മിഷൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. സൈക്കിള് പോട്ടെ പോട്ടെ. ഇതൊട്ടും വെയിറ്റ് ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഭയങ്കര ഒരു സൂപ്പർ സൈക്കിളാണിത്. ഇതുണ്ട്, ഒട്ടും വെയിറ്റ് ഇല്ല, കാർബണാണ് സൈക്കിള്. ഒട്ടും വെയിറ്റ് ഇല്ലാത്ത സൈക്കിളാ. കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നല്ലേ. സൈക്കിളിന് പോയാൽ ചിലപ്പോൾ നമ്മുടെ ഹെൽത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു വരുമായിരിക്കും. സ്റ്റാമിന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് അറിയില്ല. ഓ, കാറുകൾ ഇത്രയും സ്പീഡി പോലെ. ഇതിൻ്റെ ഇതിലല്ലേ വേണ്ടത്? ഓക്കെ, സൈക്കിള് സൈക്കിളിന്റെ സ്പെഷ്യൽ ആളാവും മിക്കവാറും. സൈക്കിളിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി. ഇതാണ് നമ്മുടെ GTA 6 വണ്ടിയാണെന്നുണ്ടല്ലോ. GTA 6 അങ്ങനത്തെ വണ്ടി അതിൽ കാണിക്കാനുണ്ട്. GTA 6 ട്രയലില് നമുക്ക് എന്തായാലും GTA 6 ഇറങ്ങണതിന് മുമ്പ് GTA 5 അടിപൊളിയായിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യണം. എപ്പോഴാണ് ഇറങ്ങണതെന്ന് അറിഞ്ഞൂടാ. GTA 6 ഇറങ്ങുമ്പോൾ നമുക്ക് എടുക്കാൻ, നമുക്ക് മേടിക്കാൻ പറ്റുമെന്ന് നോക്കണം. ഭയങ്കര കാശൊന്നുമില്ലെങ്കിൽ മേടിക്കുക. ഭയങ്കര കാശൊക്കെ ആണെങ്കിൽ നമുക്ക് ആലോചിക്കേണ്ടി വരും. പിന്നെ കാശ് കുറയണ സമയം നോക്കി നിൽക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ GTA എന്ന് പറയണത് ഒരു കാലത്തും എന്താണ് ഒരു വില കുറയണില്ല ഗെയിമിൻ്റെ. ഏത് സമയത്താണെങ്കിൽ കൂടെയും ഒരു വിലയുണ്ടാവും. അതായത് ഏത് വില കുറഞ്ഞ സമയത്ത് എടുത്താലും അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. എവിടെയാ സലോത്തി, സലോത്തി സുബർബൻ, സലോത്തി ഏട്ടാ.
ഏത് സമയത്തെടുത്താലേ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏത് സമയത്ത് വില കുറയണ സമയത്തെടുത്താലും ഉപകാരപ്പെടും. Lost your job and the world's moved on, huh? That's too bad. I didn't lose my job. Of course. Got too old, got outsourced. Same thing happened to my dad. Now you gotta fit in with a different generation. Hmm? What about a vest and some cargo shorts? Alright. Buy a suitable outfit. Outfit എടുക്കാനോ? ഏതാണ് നല്ലത്? ആയ് മഞ്ഞ കൊള്ളാം, മഞ്ഞ രസമുണ്ട്, നീല അടിപൊളിയുണ്ട്. മഞ്ഞ എടുക്കാം, മഞ്ഞ മഞ്ഞ ചൂസ് ചെയ്യാം. Dignity aside, I think that might just work. Good luck at the interview. Bye now. ഓഫീസിൽ ചെല്ലണമെന്ന്. അവിടെ ഗോ ടു ദി ലൂഫിൻവേഡർ ഓഫീസ് ഓഫീസസ്. അപ്പോൾ ഓഫീസിൽ ചെന്നിട്ട് ബാക്കി കാര്യം നോക്കാം. മാപ്പ് പിടിച്ച് നോക്കാം. അടുത്താണ്, കുഴപ്പമില്ല. സൈക്കിളും കൊണ്ട് പോവാം. The prototype is somewhere in the Life Invader office. Find it and fit it with the device in your bag. They just gonna let me in? Hang around till someone opens the door. നമ്മൾ ഹാക്കിംഗ് ആണ് ചെയ്യാൻ പോണത്. ഹാക്കിംഗ് ഹാക്കിംഗ് ആണ് ചെയ്യാൻ പോണത്. ഫസ്റ്റത്തെ സംഭവം ഉണ്ടാ, നമ്മൾ സൈക്കിൾ എടുത്തിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഹാക്കിംഗ് ആണ് ആദ്യം ചെയ്യാൻ പോണത്. നമ്മൾ അവിടെ ചെന്നിട്ട് ആദ്യം നമ്മുടെ ബാഗിലൊരു ഡിവൈസ് ഉണ്ട്, ആ ഡിവൈസ് അവൾ അതിൽ കണക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യും. അധികം ദൂരമില്ല നമുക്ക് വിചാരിച്ചിട്ട്. ഇറക്കമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. സൈക്കിൾ നല്ല സ്മൂത്താണ്, സൈക്കിള് സൈക്കിളിലാണ് നമ്മൾ പോണത്. നമുക്ക് സൈഡൊന്നും മാറ്റി കുറച്ച് തണലത്ത് കൂടെ പോവാം. വേറെ ഒന്നും മഞ്ഞില്ല, വണ്ടികളൊന്നും. ഓക്കെ, നമ്മളെത്തി. ഇനി അകത്ത് കയറി നമ്മുടെ പരിപാടി തുടങ്ങണം. നമ്മളിവിടെയൊക്കെ സേഫാണെന്നൊക്കെ നോക്കട്ടെ, സേഫാണ്. അകത്ത് കയറിയിട്ട് ഹാക്കിംഗ് ഒക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ അകത്ത് കയറേണ്ട, ലൈഫ് ഇൻവേഡർ ആ ഒരു എന്താ പറയുക പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് നമ്മൾ കയറാൻ പോകണം. ലൈഫ് ഇൻവേഡർ. ആ സിഗരറ്റൊക്കെ But we are maxed. I mean, if anything, we have to strip features, especially if we plan on releasing a fully priced update a year later. Oh, you know, it's... Yeah, well, you know, you gotta do what you gotta do, you know? I mean, we're talking beta in Q4, maybe Q3. Look, milestones are one thing, but when design is changing its mind, seemingly... Michael, no, no, man, it's a lot of luxury, you're right. Pulli, man, it's a lot of luxury, you're right. Wait a minute, do I know you? Yeah, I think so. IT temp, right? Yeah. You know, you got to do something for me. You got to put it in a ticket. No. I'd like to keep നമ്മളോട്ട് നെർവസ് ഒന്നുമല്ല ട്ടാ. ഫോളോ ദ പ്രോഗ്രാമർ. I'm totally becoming a tech evangelist when the big boys vest. Maybe not even tech. I'll evangelize anything. Hi. Oh, hi. Chill out on the beanbag. Marcus will be right out. Oh, I'm going to take a normal chat. Time to dock around. Invader Cafe.
ഇവിടെ ഭയങ്കര സെറ്റപ്പ് ആയിട്ടുള്ള ഒരു Here you go. Office anda. You guys, let me use the OS I requested. This wouldn't be a problem. Michael nu parnu nanu undu. This is a filthy hard drive, bro. Idu pullikaran avada cheyidittu ingena aaki vechukanaanda matte pullile wheel chair il irikana. Nammal avada keriittu nammal inde baaki ulla parivaadiyalukku cheyanalla. That's safe for work, huh? You know my son's computer runs into the same kind of problems. I'll close the pop-ups. Leo. Your son codes? Start him early, bro. You write your best stuff in your dreams. After that, it's just a hack job. Close it, Adi. Wow. Your job is actually kind of stressful too, ain't it? They gotta send me on another one of those seminars. Ugh, I need to write some product, bro. I'm feeling the itch. Bear with me, all right? എല്ലാം ക്ലോസ് ചെയ്ത് റെഡി ആക്കിയുണ്ട് ലൈഫ് ഇൻ ബേഡർ പിക്ചേഴ്സ് പോണൊക്കെ ഉണ്ട് ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണേ വീണ്ടും വന്നില്ല എന്തിനാണ് റൺ ദ ആന്റിവൈറസ് scan computer and we scan scanning might be why I get all these migraines seriously it might be why clear out the system that should do it why don't you try and keep things strictly safe for work and trendy virus hey have you seen the prototype in the demo room when Norris announces it at the keynote mine are bully kaanichathund rigged the prototype nokkada ini ippa namukku engotta povanu prototype the prototype nice exit the building in exit ചെയ്യാം നമ്മൾ ഇവിടെ നിന്ന് വന്നത് dude when it blues okay, okay, okay. again you're my guy goodbye sit foot bang dig bang ow come on you're going to have to learn the foot bag ഇവിടെ എന്ത് പരിപാടികളൊക്കെ നടക്കുന്നില്ല നമുക്ക് ഇതൊന്നും ഇതൊന്നും അങ്ങനെ ആസ്വദിക്കാനുള്ള സമയമില്ല നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യണം എന്തോ ഫുട്ബോൾ കളി പ്രാക്ടീസിങ് ആണ് അവര് ആ ഫ്രണ്ട് അവര് പിള്ളേര് പിള്ളേരാണ് ഇത് എവിടേക്കാണ് വഴി ആ ഓക്കെ കറക്റ്റ് ഇതല്ലേ എക്സിറ്റ് നമ്മുടെ സൈക്കിൾ നമ്മൾ ഇവിടെ അല്ലല്ലോ വെച്ചത് അല്ലേ എവിടെ കൊണ്ടാ വെച്ച സൈക്കിള് നമ്മളിപ്പോ എവിടെ എത്തിയത് ശടാ ഈ ബിൽഡിങ്ങിന്റെ എവിടെയാണ് ഇപ്പുറത്തല്ലേ നമ്മൾ സൈക്കിള് വെച്ചത് They're all the same. Besides, you know me. I'm a movie guy. Classic Vinewood. Classic Vinewood ended 30 years ago. Now it's just superheroes, romantic comedies, and remakes, none of which interest me. Hey, I believe this country can still make interesting movies. There's no better way to define American life than a two-hour plot in which the hero looks good and defeats evil. Ah, whatever you say, enjoy yesterday. Anyway, just call the device after he's unveiled it, and then we'll talk. നമുക്ക് ഒരു പ്ലേസും കൂടെ ഉണ്ട് എത്താനായിട്ട് അവിടെ നോട്ടേടാ ആ അടുത്തന്നെ നോട്ടെ അവിടെ ചെന്നിട്ടാന്നോണ്ട് ഇനി നല്ല പരിപാടി
ലാൻഡ് റോവർ അല്ലേ ഇതല്ലേ നമ്മൾ ഇട്ടിട്ടുള്ള വോൾസ് വാഗൺ അത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് വോൾസ് വാഗൺ കാർ ചില കാറൊന്നും നമ്മൾ ആക്കിയിട്ടുള്ളതല്ല ലാൻഡ് റോവർ കുറച്ച് ടൈറ്റായിട്ടുള്ളതായിട്ടാണ് ഇവിടെ ചെന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യം കേട്ടാ ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ എവിടെയാണ് എവിടെ എവിടെ റിമോട്ടിന് വേണ്ടി പ്രശ്നങ്ങളായി മക്കള് ചേഞ്ച് ചാനൽ എന്ന് പറയണ്ടല്ലോ ലൈവ് ലൈവ് ഇൻവേഡർ ലൈഫ് ഇൻവേഡർ ഇവിടെയാണ് നമ്മൾ പണി ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ സോഷ്യൽ സെൽഫ് റെസ്പെക്ട് ജഡ്ജ് യുവർ അപ്ലോഡ് പീക്ക് പ്രേ പോപ്പുലേറ്റ് We have put a billion people's private data in the public domain, and we have milked every penny we could in the process. But we have one of the youngest workforces in the world. An average age of only 14.4 years? That's not just impressive, it's revolutionary! Peak prime populate. Today, right here. We are about to make the next step. Prepare to witness the future. The Life Invader mobile device. Yes, we've invented something no one else has ever thought of. A small, personal computerized device set you now you're going to be able to stay docked 24/7 endengil sambhavikkukkada you can dock on the subway stay docked you can be docked at home and at the same time you're docking with some kids at the public pool we went to the guys at Food Computers and we told them we wanted to make our hardware as compatible as possible You know what? They're not interested in sharing their technology. So we went and made it compatible anyway. Now you can dock your Life Invader to an iPhone phone or any other device. And it'll take all the data off it and reformat it into Life Invader friendly information. Create friends today. Plug yourself. എന്തോ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് പൊട്ടാനോ അല്ലാതിരിക്കാം At around this point in my presentation there was meant to be a call to my product team to introduce the device but we're experiencing some technical difficulties I hate to keep you waiting any longer but trust me it's worth it and don't worry I will fire several people for this. ഡിറ്റണേറ്റ് ഓ ഷിറ്റ് ഡിറ്റണേറ്റും കൂടെ ചെയ്യണം നമ്മൾ ഓക്കെ നമ്മൾ ഞാൻ അത് വിട്ടുപോയി ഗിവ് ഹിം എ കോൾ വെയിറ്റ് ഫോർ ജെയ് നോറിസ് ടു പുൾ ഔട്ട് ദ പ്രോപ്പർട്ടി പ്രോട്ടോടൈപ്പ് ഫോൺ ആൻഡ് ദെൻ ഗിവ് ഹിം എ കോൾ നോക്കട്ടാ ട്രൈ ചെയ്ത് നോക്കാം full on weapons grade red alert world domination
നമുക്കറിയാലോ നേരത്തെ എന്തൊക്കെയാ സംസാരിച്ചിട്ടുള്ളത്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, കോൾ ചെയ്ത് നോക്കാം. An average age of only 14.4 years? That's not just impressive, it's revolutionary! എങ്ങനെ കോൾ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അത് പണിയായല്ല. കോൾ ചെയ്യണം എങ്ങനെയായിരിക്കും? Today, right here, we are about to make the next step. Prepare to witness the future. എങ്ങനെ കോൾ ചെയ്യണത്? കോൾ ചെയ്യണം എങ്ങനെയാണ്? Yes, we've invented something no one else has ever thought of. കാണിക്കാനല്ല. Personal computerized device. Now you're going to be able to stay docked 24/7. On the bus, you can dock. On the subway, stay docked. You can be docked at home, and at the same time, you're docking with some kids at the public pool. എങ്ങനെ കോൾ ചെയ്യണത്? We went to the guys at Food Computers and we told them we wanted to make our hardware as compatible as possible. But you know what? They're not interested in sharing their technology. So we went and made it compatible anyway. Now you can dock your Life Invader to an iPhone phone or any other device. എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യണമല്ല? And reformat it into Life Invader friendly information. There was meant to be a call from my product team to introduce the device, but we're experiencing some technical difficulties. I hate to keep you waiting any longer, but trust me, it's worth it. And don't worry, I will fire several people. എങ്ങനെ കോൾ ചെയ്യണ്ടെന്ന് പിടിയിട്ടില്ല ട്ടാ, ഒരു ഡൗട്ട് ആയി പോയി. ഫോണില് കാണിക്കണ്ട. ഫോർ ജെയ് നോറിസ് പുൾ ഔട്ട് ദ പ്രോട്ടോടൈപ്പ് ഫോൺ ആൻഡ് ദെൻ ഗിവ് ഹിം എ കോൾ. ജെയ് നോറിസ്, ജെയ് നോറിസ് ജെയ് നോറിസ് എന്ന് പറയുന്ന കോണ്ടാക്ട് എടുക്കണം. Full on weapons grade red alert world domination. Vega out. We have put a billion people's private data in the public domain and we have milked every penny we could in the process. Jainoris in the pani inna kalikano le tendras rendu mundra shell pa try cheyano le 14.4 years. എനിക്ക് പേര് വിട്ടുപോയി. നോട്ടോ, ഫോൺ എടുത്ത് നോട്ടെ, ഫോൺ എടുത്ത് കാണിക്കുമ്പോ. ഇത്ര സമയം നോട്ടോ, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സമയമായി. ഫോൺ എടുത്ത് കാണിക്കട്ടെ. ഓക്കെ, കോണ്ടാക്ട്. ജെയ് നോറിസ് ദേ, ഇതാണ് ട്ടാ സംഭവം. ഒരാള് കമ്പ്യൂട്ടർ, നമുക്ക് സമയം വഹിക്കണ്ട അല്ലേ. സിഗ്നൽ ലോസ്റ്റ്. അതങ്ങനെ സക്സസ് ആയിട്ടുണ്ട്. മിഷൻ പാസ്ഡ്, ഫ്രണ്ട് റിക്വസ്റ്റ്. Michael can change clothes at the in his bathroom bedroom.
Lest, that was heavy. You watching the news? I don't have to. I'm watching the markets. I'll be trading pure alpha till close. All right. Hey, about that other thing. You know the score? Oh, yeah, absolutely. Let's do it. Put on a suit, look somewhat professional, and meet me at my warehouse off the LS freeway. Oh, and I'm about to Leicester, email you a link for the exchange. Leicester. You can put in some trades to go home. I'm trying to stay off the day trading. Leicester. Maybe I'll take a look. MMP അങ്ങോട്ട് മാറ്റണം. ഡയറക്റ്റ് എന്നോട് സെറ്റ് വേ പോയിന്റ് മാപ്പും അതങ്ങനെ മാറ്റിയ വേണ്ടൊന്നും മാറ്റണ്ട. നമുക്ക് ഗെയിം പ്ലേ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്ത് ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ സൂപ്പറായിരിക്കും. ഇത് അടിപൊളിയായി. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ അടുത്ത വീഡിയോ ഇനി അടുത്ത ദിവസം തന്നെ ഉണ്ടാവും. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക നല്ലോണം നമ്മുടെ ചാനൽ നന്നാവാൻ വേണ്ടി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ല. എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് ചാനലാക്കി മാറ്റണം കെ സി കാനത്തർ വേൾഡിനെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.